പെരിന്തൽമണ്ണ നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനികവൽക്കരിക്കാൻ പദ്ധതി. വിവിധ പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മികച്ച മാലിന്യ സംസ്കരണ സംവിധാനമാണ് പെരിന്തൽമണ്ണ നഗരസഭയിലുള്ളത്. നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ പദ്ധതി തുടങ്ങി. 2023-2024 സാമ്പത്തിക വർഷത്തിൽ KSWMP പദ്ധതിയിൽപ്പെടുത്തി വിവിധ പ്രവൃത്തികൾ പൂർത്തിയാക്കും. പദ്ധതി പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. വെയ്റ്റ് ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും ചെയർമാൻ നിർവഹിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ CCTV ക്യാമറകളും സ്ഥാപിച്ചു. മാലിന്യ ശേഖരണവും സംസ്കരണവും ആധുനിക സംവിധാനങ്ങളോടെ കാലോചിതമായി പരിഷ്കരിക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും അത്യന്താധുനികമായി ഈ സംവിധാനങ്ങളെ കൊണ്ടുപോകണം. മാലിന്യ സംസ്കരണം കാലോചിതമായി കൊണ്ടുപോകണമെന്നത് നഗരസഭാ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റിയാണ്. അത് അങ്ങനെ പ്രയോറിറ്റി കൊടുക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് നാളെ ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിച്ചതുപോലെ തന്നെ അതിനേക്കാൾ ഭംഗിയായി ജീവിക്കണമെങ്കിൽ നമ്മുടെ പരിസ്ഥിതി മലിനമാകാതെ വളരെ സുന്ദരമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, കൈമാറേണ്ടത്. അതാണ് ആ പ്രയോറിറ്റിക്ക് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ നഗരസഭ ഉണ്ടായ കാലത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. നഗരസഭ ഉണ്ടാകുന്ന സമയം ആ സമയത്തെ എക്യുപ്മെൻറ്റും ആ സമയത്തെ പിന്നെ സംവിധാനങ്ങളും പോരാ. ഇന്ന് ഇന്ന് കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് മെഷീനറികൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി വേണം ഇന്നത്തെ കാലത്തെ മാലിന്യ സംസ്കരണം നടത്താനെന്നുള്ള ബോധ്യമാണ് നഗരസഭയ്ക്ക് ഉള്ളത്. വൈസ് ചെയർമാൻ എ നസീറ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ഷാൻസി, അമ്പിളി മനോജ്, കെ ഉണ്ണികൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി മിത്രൻ ജി, ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ, കൗൺസിലറും ഹരിതകർമ്മസേന കോർഡിനേറ്ററുമായ PS സന്തോഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കൗൺസിലർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് സുരക്ഷാ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ജീവൻരക്ഷ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് സദാസമയവും രംഗത്തിറങ്ങുന്ന ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിനെ ചടങ്ങിൽ അനുമോദിച്ചു. അജൈവ മാലിന്യം തരംതിരിക്കാൻ സോർട്ടിംഗ് ടേബിൾ, വെയ്റ്റിംഗ് മെഷീനുകൾ, വെയ്റ്റ് ബ്രിഡ്ജ്, നിരീക്ഷണ ക്യാമറകൾ, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടുന്ന പദ്ധതികളാണ് ഇപ്പോൾ നഗരസഭ പ്ലാന്റിൽ നടപ്പിലാക്കിയത്. മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പദ്ധതികൾക്കായി 1,48,87,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ആധുനിക വെയ്ബ്രിഡ്ജ് മെഷീൻ വരുന്നതോടെ 60 ടൺ വരെയുള്ള അജൈവ മാലിന്യങ്ങൾ അളവ് തൂക്കം ഉറപ്പുവരുത്താൻ സാധിക്കും. സുരക്ഷാ ഉപകരണങ്ങളും സോർട്ടിംഗ് ടേബിളും ഹരിതകർമ്മസേനാംഗങ്ങളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും മാലിന്യ സംസ്കരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.